തീരദേശ പരിപാലന നിയമം ലംഘിച്ച് മരടിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് നഗരസഭ ഓഫീസിന് മുൻപിൽ ഫ്ളാറ്റ് ഉടമകളുടെ ധർണ. സെബാസ്റ്റ്യൻ പോൾ, കെ ബാബു, നടൻ സൗബിൻ ഷാഹിർ, സംവിധായകൻ മേജർ രവി തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. മരട് ഭവന സംരക്ഷണ സമിതിയാണ് ധർണ നടത്തുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ധർണ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച മരടിലെ 5 അപ്പാർട്ട്മെന്റുകൾ പൊളിച്ചു നീക്കണം എന്ന് മെയ് 8 സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഹോളി ഫെയ്ത്ത്, കായലോരം, ഹോളിഡേ ഹെറിറ്റേജ്, ജെയിൻ ഹൗസിംഗ്, ആൽഫ വെഞ്ചേഴ്സ് എന്നീ ഫ്ളാറ്റുകൾ പൊളിക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മരട് മുനിസിപ്പാലിറ്റിയാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഫ്ളാറ്റ് ഉടമകൾ കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കട്ടെ എന്നും മന്ത്രി എ.സി. മൊയ്തീൻ പറഞ്ഞിരുന്നു. ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള സുപ്രീം കോടതി വിധി തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണെന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും ഫ്ളാറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി തങ്ങളെ കേൾക്കാതെ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവുണ്ടായത്. ഇതുകൊണ്ടാണ് റിട്ട് ഹർജികളും റിവ്യൂ ഹർജികളും തുറന്ന കോടതിയിൽ വാദം കേൾക്കാതെ തള്ളിയത്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ച് സുപ്രീം കോടതി. ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതിനെതിരെ ഉടമകൾ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി തള്ളി. ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന ഉത്തരവിൽ എല്ലാം വ്യക്തമാണെന്ന് കോടതി പറഞ്ഞു. നിർമ്മാണത്തിന് അനുമതി നൽകിയവർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവും തള്ളി. ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനെതിരായ പുനഃപരിശോധനാ ഹർജിയും കോടതി നേരത്തെ തള്ളിയിരുന്നു. മരട് നഗരസഭയിൽ തീരദേശ മേഖലാ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയങ്ങൾ 1 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതി മെയ് 8 വിധിച്ചത്. നെട്ടൂർ ആൽഫ വെഞ്ചേഴ്സ് ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം, കുണ്ടന്നൂർ ഹോളി ഫെയ്ത്ത് H2O, ഹോളിഡേ ഹെറിറ്റേജ്, നെട്ടൂർ കോട്ടയത്ത് കടവ് ജെയിൻ കോറൽകോ, ഗോൾഡൻ കായലോരം എന്നിവയുടെ 350 ഫ്ളാറ്റുകളാണ് പൊളിക്കേണ്ടത്. നിർമ്മാണങ്ങൾക്ക് കർശന നിയന്ത്രണമുള്ള തീരദേശ നിയന്ത്രണ മേഖല 3 ഉൾപ്പെടെ പ്രദേശത്താണ് ഫ്ളാറ്റുകൾ. കേരള തീരദേശ മേഖലാ നിയന്ത്രണ അതോറിറ്റി അറിയാതെ മരട് പഞ്ചായത്ത് 2006-2007 നിർമ്മാണ അനുമതി നൽകുകയായിരുന്നു. CR Z 3 പ്രദേശത്ത് തീരമേഖലയിൽ നിന്ന് 200 മീറ്റർ പരിധിക്കുള്ളിൽ നിർമ്മാണങ്ങൾ പാടില്ലെന്ന കാരണത്താലാണ് നടപടി. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.